കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അത് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഈ ബാക്കി 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കാനാകൂ എന്നുള്ളതായിരുന്നു കോൺഗ്രസിന് ഉള്ളിലെ സ്ഥിതി. എന്നാൽ അതേസമയം തന്നെ സമുദായ വോട്ട്, അതായത് ഒരു ന്യൂനപക്ഷ വോട്ടിന്റെ കുറവ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് വരാൻ പാടില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ ഘടകം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ പരിഗണിക്കാൻ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിൽ ഷാനിമോൾ ഉസ്മാൻ ഒരു പക്ഷേ ആലപ്പുഴയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന വാർത്തകൾ വന്നിരുന്നു. അതേസമയം തന്നെ എ ശുക്കൂറും ആലപ്പുഴയിൽ തന്നെ മത്സരാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ആ വാർത്തകളെല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ സാധ്യത ഏറുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. അതേസമയം തന്നെ കെ സി വേണുഗോപാൽ വീണ്ടും ലോക്സഭയിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റിയും വലിയ തരത്തിൽ വാർത്തകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുക എന്നുള്ളൊരു അന്തിമ തീരുമാനം ഇപ്പോൾ ഏറെക്കുറെ ഔദ്യോഗികമായി വാർത്തകൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അന്തിമഘട്ടത്തിലേക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ തുടരാനുണ്ട് എന്നുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാൽ മത്സരിക്കില്ല. രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെങ്കിൽ ആലപ്പുഴയിൽ സ്വാഭാവികമായും കെ സി വേണുഗോപാൽ മത്സരിക്കില്ല എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരമായിരുന്നു കോൺഗ്രസിന്റെ നീക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്താണെങ്കിലും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഇല്ല, പകരം രാഹുൽ മാങ്കൂട്ടമാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ഒരു ന്യൂനപക്ഷ വോട്ട് ഇത്ര വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു യുവ നേതാവിനെ തന്നെ കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ ഏറെ ശ്രദ്ധേയമാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഹുൽ വലിയ തരത്തിലൊരു മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും ഒരു സമരത്തിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് വലിയ ഒരു നേതൃത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ രീതിയിലുള്ളൊരു മീഡിയ അറ്റൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ ഇടയിലാണെങ്കിൽ പോലും രാഹുലിന് വളരെ വലിയ രീതിയിലുള്ളൊരു ഇമേജിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയൊരു മൈലേജ് എല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വരികയാണെങ്കിൽ ഒരു പക്ഷേ ആലപ്പുഴയിൽ അത് നന്നായിരിക്കും എന്നുള്ള നീക്കത്തിലേക്ക് എല്ലാം തന്നെ വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ എ ശുക്കൂർ എന്ന് പറയുന്നത് വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. പലപ്പോഴും അദ്ദേഹം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയാനായിട്ട് എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താറുള്ളതും അദ്ദേഹം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിൽ, ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണ മത്സരിച്ച സാഹചര്യത്തിലും ഷാനിമോൾ ഉസ്മാൻ ഒരുപക്ഷെ വിജയ സാധ്യത വളരെ കുറവാണ് എന്നുള്ളൊരു ഒരു ഒരു ആശങ്ക പോലും കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഷാനിമോൾ ഉസ്മാന്റെ പേര് വയനാട്ടിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിലും എ ശുക്കൂർ ആണെങ്കിലും ഇപ്പോൾ ആലപ്പുഴയിലില്ല, ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ UDFന് വ്യക്തമായൊരു മേൽക്കൈ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ LFനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സീറ്റിലേക്ക് മാത്രം ഒതുങ്ങി പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ്. അത് എ മാരിഫാണ് അന്ന് ആ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരർത്ഥത്തിൽ LDFന്റെ പോലും അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു എ മാരിഫ് അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കരുത്തരായ നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ള തരത്തിലേക്ക് എല്ലാമായിരുന്നു ആ ഒരു പ്രചരണം പോലും, അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു രാഷ്ട്രീയ ചർച്ചകൾ പോലും ഉണ്ടായിരുന്നത്. കെ സി വേണുഗോപാലിന് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ എ മാരിഫ് തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോർവിലി അല്ലെങ്കിൽ പോർക്കളമാകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ എ മാരിഫിന് എതിരാളിയായിട്ട് രാഹുൽ മാങ്കൂട്ടം എത്തുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതേസമയം തന്നെ വയനാട്ടിലെ കാര്യത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ CPMO അല്ലെങ്കിൽ CPI ഇനി ഇടതുപക്ഷം തന്നെ വലിയ തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രചരണ തന്ത്രമാക്കി മാറ്റിയെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം വയനാട്ടിൽ CPIയെ പേടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പിന്മാറി എന്ന് പോലും അത് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് ആനി രാജയാണ്. ഇരുവരും ദേശീയ നേതാക്കളാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വയനാട്ടിൽ CPIയുടെ ഭാഗത്തു നിന്നും ആനി രാജയെ ഇറക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആനി രാജയെ അവിടെ ഇറക്കിയത് കൊണ്ട് തന്നെ വയനാട്ടിലേക്ക് ഇനി രാഹുൽ ഗാന്ധി ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ആശയമുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇരു നേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടേണ്ടെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാലും, പക്ഷേ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കേരളത്തിൽ അത് രാഹുൽ ഗാന്ധി ഭയന്നോടിയെന്ന് പോലുള്ള വ്യാഖ്യാനങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളതാണ്. അതേസമയം തന്നെ കണ്ണൂരിലേക്ക് നോക്കുകയാണെങ്കിൽ കെ സുധാകരൻ അവിടെ മത്സരി
മത്സരിക്കില്ല എന്ന് ആദ്യം പറയുന്നു. പിന്നെ അദ്ദേഹം മത്സരിക്കാം, പക്ഷേ ചില നിബന്ധനകൾ വെക്കുകയാണ്. KPCC സ്ഥാനം തുടരണമെന്നെല്ലാം തന്നെ അദ്ദേഹം പറയുകയാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും സുധാകരൻ മത്സരിക്കില്ല എന്ന് പറയുന്നു. ആ സാഹചര്യത്തിൽ ലീഗ് അവിടെ കണ്ണൂർ തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചു വരികയാണ്. വീണ്ടും VD സതീശനും സുധാകരനും പറയുകയാണ്, സുധാകരൻ തന്നെയാണ് മത്സരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അനുമതി മാത്രം മതി തന്റെ KPCC സ്ഥാനം കൂടി തുടരാനായിട്ട് എന്ന വാക്കു കൂടി വീണ്ടും സുധാകരൻ ആവർത്തിക്കുകയാണ്. എന്നാൽ അതിനുശേഷം VD സതീശനെതിരെ അദ്ദേഹത്തിന്റെ ചില ആക്ഷേപമെല്ലാം ഉയർന്നിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സമരാഗ്നി പോലുള്ള ഒരു പരിപാടിയിലെല്ലാം തന്നെ VD സതീശനെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചെന്നു എന്നെല്ലാം പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ സുധാകരൻ വീണ്ടും കണ്ണൂരിലേക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും എന്നാൽ അതിനുശേഷം വീണ്ടും സുധാകരൻ കണ്ണൂരിലേക്ക് മത്സരിക്കുമെന്ന് പറയുന്നു. വീണ്ടും അദ്ദേഹം എത്തിച്ചേരുന്നൊരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിലേതെന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ സുധാകരൻ അവിടെ ഒരുപക്ഷെ വിജയ സാധ്യത കൂടുതലാണ്. MV ജയരാജനാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഇനി സുധാകരനല്ല അവിടെ മത്സരിക്കുന്നതെങ്കിൽ K ജയന്ത് ആണെങ്കിൽ ഒരുപക്ഷെ ആ വിജയ സാധ്യതയുടെ കാര്യത്തിൽ അല്പം ആശങ്കയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുധാകരനും VD സതീശനും ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ പട്ടികകളും അല്ലെങ്കിൽ തങ്ങളുടെ ആ സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളും ഡൽഹി ഹൈക്കമാൻഡിനെ അറിയിക്കുകയുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആ സ്ഥാനാർത്ഥി പട്ടിക വൈകുകയാണ് എന്നുള്ളത് വലിയ തരത്തിൽ ആശങ്ക യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പ്രത്യേകിച്ചും LDFന്റെ ഭാഗത്തു നിന്ന് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തീരുമാനമായ സാഹചര്യത്തിൽ BJPയുടെ ഭാഗത്തു നിന്നും ചില പ്രധാന മണ്ഡലങ്ങളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഇപ്പോഴും സാധിക്കുന്നില്ല. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി തർക്കം അല്ലെങ്കിൽ ആശങ്ക തുടരുന്നു എന്നുള്ളത് വലിയ തരത്തിലുള്ള പ്രചരണത്തെ എല്ലാം തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേ സാഹചര്യത്തിൽ ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ട പട്ടിക പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ അതിൽ കേരളം ഉൾപ്പെടുന്നില്ല എങ്കിൽ പോലും അതും വലിയ തരത്തിലൊരു ക്ഷീണം തന്നെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്.